ഹായ് ഹലോ ഗീതാഗോവിന്ദത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ ആഘോഷ ആഘോഷരാവുകളാണ് അഞ്ച് ദിവസം അഞ്ച് ദിവസത്തെ ആ ഒരു വിവാഹ ആഘോഷ ആണ് ഇനി കാണാൻ പോകുന്നത് അപ്പോൾ ആ ഒരു ആഘോഷത്തിൻ്റെ ഇടയിൽ ആഘോഷം മാത്രമല്ല അതിനിടയിൽ ഒളിഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ടെൻഷനും അതിനോടൊപ്പം തന്നെ വളരെ അപകട നിലകളും ഒക്കെ ഉണ്ട് അപ്പോൾ കഥയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമ്മളിവിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതായത് ഈ വിവാഹം നടക്കുമ്പോൾ എല്ലാ പ്രേക്ഷകരുടെയും ഉള്ളിൽ ഒരു ചോദ്യമുണ്ട് അത് ഒന്നാമത്തെ ഇരുത് എന്ന് പറയുന്നത് ഗീതുവിൻ്റെ കഴുത്തിൽ ആര് താലി കിട്ടും എന്നുള്ളൊരു ചോദ്യം എല്ലാവരും ഒരു കൂട്ടർ ആ വിവാഹം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്നു ഒരു കൂട്ടർ ആ വിവാഹം നടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു മറ്റൊരു കൂട്ടർ ഗീതുവിനെ കിഷോറിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇതിൽ ഏത് നടക്കും അപ്പോൾ ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അപ്പോൾ എന്തായാലും ഇന്ന് ഇന്നത്തെ ഒരു എപ്പിസോഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാധിക ചെന്നിട്ട് സുമിത്രേനെ വിളിക്കുന്നുണ്ട് കല്യാണം ക്ഷണിക്കാണ് അപ്പോൾ ഈ ഒരു വിവാഹ ചടങ്ങിൽ നമ്മുടെ സെലിബ്രിറ്റീസ് മറ്റ് പരമ്പരകളിൽ നിന്നുള്ളവരും എത്തും മൗന മൗനരാഗത്തിലെ കിരൺ കല്യാണി സോണി അതേപോലെ തന്നെ ഇപ്പം ഇവിടുന്ന് ശ്രീ കുടുംബവിളക്കിലെ സുമിത്ര അതേപോലെ തന്നെ പ്രതീഷ് ഒക്കെ എത്താനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ കല്യാണക്ഷണനെ ഒക്കെ അങ്ങനെ കഴിഞ്ഞു ആ ഒരു ആഘോഷ രാവിലെ തുടക്കം കുറിച്ചു അതായത് ഗോവിന്ദൻ്റെ തന്നെ റിസോർട്ടിലാണ് അഞ്ച് ദിവസത്തെ ആഘോഷം അപ്പോൾ എല്ലാവരും ഗീതുവിൻ്റെ ഫാമിലിയും ഗോവിന്ദൻ്റെ ഫാമിലിയും ക്ഷണിക്കപ്പെട്ടവരും എല്ലാം അവിടെ റിസോർട്ടിൽ തങ്ങി അവിടെ തന്നെ ആഘോഷം പാട്ടും ഡാൻസും ബഹളവും ഒക്കെ ആയിട്ട് ആഘോഷിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഈയൊരു ഭദ്രൻ്റെ ഭാഗത്തു നിന്ന് കുറേ ഗുണ്ടകളെ ഇറക്കുന്നുണ്ട് അതേപോലെ തന്നെ രാമചന്ദ്രൻ കുറേ ഗുണ്ടകളെ ഇറക്കുന്നുണ്ട് അതല്ലാതെ തന്നെ അജാസും ടീമും ഉണ്ട് ഗോവിന്ദ് ഏർപ്പെടുത്തിയിരിക്കുന്ന സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുൾ സുരക്ഷിതമായിട്ടുള്ളൊരു ഇതാണ് പക്ഷേ എന്നാലും ഇതിനൊക്കെ ഇടയിൽ തന്നെ ആ ഒരു ട്വിസ്റ്റും കാര്യങ്ങളും സംഭവിക്കും അല്ലെങ്കിൽ അപകടമോ അത്യാഹിതമോ ഒക്കെ സംഭവിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ആഘോഷം തുടങ്ങി റിസോർട്ടിൽ എല്ലാവരും എത്തി ആദ്യം ഗോവിന്ദും കുടുംബവും എത്തുന്നു അതിനുശേഷം ഭദ്രൻ എത്തും ഭദ്രനും ഗീതവും വിലാസരെയും എത്തും പക്ഷേ നമ്മുടെ വിനോദ് എത്തുന്നില്ല അപ്പോൾ വിനോദ് വിനോദെത്താത്തതെന്നു ചോദിക്കുമ്പോൾ വിനോദ് ഫ്രണ്ടിൻ്റെ കൂടെ ഫ്രണ്ട്സിൻ്റെ കൂടെ എത്തുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കുറേ നേരത്തേക്ക് വിനോദിനെ കാണുവാനില്ല എന്നൊരു ഭരിപ്രാന്തി എങ്ങും നേരിടലേക്കാണ് വിനോദ് ഇതുവരെ എത്തിയിട്ടില്ല എന്ന് ഗോവിന്ദ് അറിയുമ്പോൾ ഗോവിന്ദൻ ടെൻഷൻ ആവുന്നുണ്ട് നിങ്ങളുടെ കൂടെ തന്നെ എത്തണമെന്ന് പറഞ്ഞ് വണ്ടി അയച്ചതല്ലേ പിന്നെ അവൻ എന്തുകൊണ്ട് വന്നില്ല എന്നൊക്കെയുള്ള ചോദ്യം മുങ്ങാനാണ് അവൻ്റെ പ്ലാനെങ്കിൽ സ്വഭാവം മാറും ഗീതുവിനോടും ദേഷ്യപ്പെടുന്നുണ്ട് ഗീതു കിഷോറിനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട് കിഷോർ അന്വേഷിക്കാം എന്നൊക്കെ പറയുന്നു ഭദ്രനും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പേടിയൊക്കെ ആയി തുടങ്ങി ഇവിടുന്ന് തല്ലുകൊണ്ട് പോവേണ്ടി വരും ജീവനോട് ചിലപ്പോൾ പോകാൻ പറ്റില്ലെന്ന് വരും അവൻ മുങ്ങിയെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ടെൻഷൻ ഇതിൻ്റെ ഇടയിൽ വിനോദിനെ കാണുവാനില്ല എന്നുള്ളൊരു സന്തോഷത്തിൽ രാമചന്ദ്രനും ആ ഭാര്യയും മകനും ഒക്കെ നിൽക്കുകയാണ് ആ ഒരു തക്കത്തിന് അതായത് പ്രിയയെ കല്യാണം കഴിക്കാമെന്ന അവരുടെ ഒരു ആഗ്രഹമൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ് അതേസമയം അയ്യപ്പൻ ഭദ്രനെയും ഭാര്യയും പൂട്ടിയിടുന്നുമുണ്ട് അവൻ വരാതെ നിങ്ങൾ ഇവിടുന്ന് പുറത്തു പോകുമെന്നൊന്നും വിചാരിക്കേണ്ട എന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ട് എന്തായാലും ആ ഒരു വിവാഹത്തിലേക്ക് എത്തുമ്പോൾ ഭയങ്കര ഒരു ടെൻഷൻ എല്ലാവരുടെ ഉള്ളിലും നിറയാണ് പ്രിയക്കാണെങ്കിലും എല്ലാവർക്കാണെങ്കിലും വിനോദിനെ കാണുവാനില്ല എന്നുള്ളൊരു ടെൻഷൻ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൻ്റെ ഒരു മെഗാ എപ്പിസോഡ് അല്ലെങ്കിൽ വൺ അവർ എപ്പിസോഡിൽ മെയിൻ ആയിട്ടുള്ളത് ആ ഒരു വിനോദിനെ കാണുവാനില്ല പക്ഷേ ലാസ്റ്റ് ആ ഒരു ലാസ്റ്റ് ഒരു മിനിറ്റിൽ അല്ലെങ്കിൽ ആ ലാസ്റ്റുള്ള ഒരു മിനിറ്റിനുള്ളിലാണ് നമ്മുടെ വിനോദ് എത്തുന്നത് വിനോദിനെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഭയങ്കര തോളിലൊക്കെ ഏറ്റവും ആഘോഷപൂർവ്വം കൊണ്ടിരുന്നൊക്കെയുണ്ട് അത് കാണുമ്പോൾ എല്ലാവരുടെ ഉള്ളിലും സമാധാനമാണ് അയ്യപ്പനും അതേപോലെ തന്നെ നമ്മുടെ ഗോവിന്ദനും ഒക്കെ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുകയാണ് ഒരു സമാധാനം ഒരു ഫീൽ ചെയ്യുന്നുണ്ട് എന്നാലും ആ ഒരു സമാധാനവും കാര്യങ്ങളും ഒക്കെ അവർക്ക് കിട്ടുന്നുണ്ട് എന്തായാലും ഇനി പക്ഷേ ഗീതുവിന് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ളത് അതായത് ഈ ഒരു ചടങ്ങിന് പോകുന്നതിന് മുമ്പ് ഗോവിന്ദും ഗീതുവും കിഷോറുമായിട്ടുള്ളൊരു മീറ്റിംഗ് കഴിയുന്നുണ്ട് പ്ലാനുകളൊക്കെ പറയുന്നുണ്ട് എല്ലാം നടക്കും ആ വിവാഹത്തിന് നമ്മുടെ വിനോദും പ്രിയയും മണ്ഡപത്തിലിരിക്കുമ്പോൾ ഗോവിന്ദും മണ്ഡപത്തിലിരിക്കുന്ന സമയത്ത് ഗീതു മിസ്സാവുന്നു ഗീതു ആ സമയത്തിനുള്ളിൽ കിഷോറിൻ്റെ അടുത്ത് എത്തിയിരിക്കും എന്നൊക്കെയുള്ളതാണ് പ്ലാനിങ് പക്ഷേ ഗീതുവിന് ഇപ്പോഴും സംശയമുണ്ട് ഗീതു പറയുന്നുണ്ട് അങ്ങനെയൊന്നും നടന്നില്ല എനിക്ക് നിങ്ങളുടെ മുന്നിൽ കഴുത്ത് തരേണ്ടി വന്ന ആ സ്പോട്ടിൽ ഞാൻ മരിക്കും എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് ആ വേദിയിൽ തന്നെ എൻ്റെ മരണവും നടക്കുമെന്ന് ഗീതു പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല രാധികയും അജാസും ഒക്കെ ചേർന്ന് പ്ലാൻ നടത്തുന്നതും ഈ വിവാഹത്തിൻ്റെ അന്ന് തന്നെ അതായത് ആ വിവാഹ നിമിഷം ആ ഒരു സെക്കൻഡിൽ ഗീതുവിനെ ഇല്ലാതാക്കാനാണ് അതായത് ഗീതുവിനെ ഒരു ഒരു പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഗീതുവിനെ തട്ടിക്കളയാൻ വരെയൊരു പ്ലാൻ ഉണ്ട് അവർക്ക് അപ്പോൾ ഗീതു ശരിക്കും പറഞ്ഞൊരു അപകടത്തിലാണ് ഏത് ഏത് ദിശയിൽ നിന്നാണ് ആ ഒരു അപകടം വരുന്നതെന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണുള്ളത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷിക്കാൻ ഗോവിന്ദിന് കഴിയുമോ ഇല്ലയോ എന്നുള്ളതും നമ്മൾ കഥയിൽ കാത്തിരുന്ന് തന്നെ അറിയേണ്ടതാണ് അറിയേണ്ടതാണ് അപ്പോൾ ഗീതുവിന് ഈ ഒരു വിവാഹമായാലും അത് ഗീതുവിനെ സംബന്ധിച്ചൊരു മരണമാണ് ഇഷ്ടപ്പെടാത്തൊരു വിവാഹം ഇനി അതല്ല ശരിക്കും മരണം അതിനേക്കാണോ പോകുന്നത് എന്നൊക്കെ ഉള്ളത് കഥയിൽ കാത്തിരുന്ന് തന്നെ അറിയാം എന്തായാലും ആ സസ്പെൻസ് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ അപ്പോൾ എന്തായാലും ഒരാ അടുത്ത ആഴ്ച ഗംഭീരമായ ഒരു വിവാഹ ആഘോഷങ്ങളും അതിനിടയിൽ ടെൻഷൻ അടിപ്പിക്കുന്ന ത്രില് അടിപ്പിക്കുന്ന കുറച്ച് മൊമെൻസൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്കതൊക്കെ കാത്തിരുന്ന് തന്നെ അറിയാം ബൈ